നമസ്കാരം. ബീഹാറിൽ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയത് നളന്ദ സന്ദർശിക്കാൻ വേണ്ടി മാത്രമായിരുന്നില്ല, ബീഹാറിന്റെ മനസ്സറിയാൻ കൂടിയായിരുന്നു. നിതീഷ് കുമാറും മോദിയും ഒരുമിച്ചെത്തിയ വേദികളെല്ലാം തന്നെ ജനസാഗരമായിരുന്നു. അതിന്റെ അർത്ഥം ബീഹാറിലെ ജനങ്ങൾ NDA എന്ന സഖ്യത്തെ അംഗീകരിക്കുന്നു എന്ന് കൂടിയാണ്. വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് നമുക്കറിയാം TDP അധ്യക്ഷൻ ചന്ദ്രബാബു നായിഡു NDAയിലെ വിശ്വസ്തനായ കക്ഷിയായിരുന്നു. പക്ഷേ 2004 തോൽവിയോടുകൂടി TDP സഖ്യമിടുകയായിരുന്നു. സംസ്ഥാനത്തിന്റെ ആവശ്യം മനസ്സിലാക്കുന്ന പക്വതയുള്ള സർക്കാരാണ് നായിഡുവിന് എപ്പോഴും കേന്ദ്രത്തിൽ വേണ്ടത്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങൾ ഏറ്റവും മികച്ചതായി മനസ്സിലാക്കുന്ന മോദിയും കൂട്ടരെയും നായിഡു പിന്താങ്ങുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഈ TDPയും JDUയും മാത്രമാണ് NDA സഖ്യത്തിലെ കരുത്തർ എന്ന് കരുതരുത്. 7 ലോക്സഭാ സീറ്റുകളുമായി ഏക്നാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള ശിവസേനയും 5 ലോക്സഭാ സീറ്റുകളുമായി ചിരാഗ് പാസ്വാന്റെ നേതൃത്വത്തിലുള്ള ലോക് ജനശക്തി പാർട്ടിയും എല്ലാം മോദിക്കൊപ്പമുണ്ട്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കേണ്ടി വന്ന സമയത്ത് പോലും ചിരാഗ് പാസ്വാൻ മോദിക്കൊപ്പം നിന്നു. മോദിയുടെ ഹനുമാൻ എന്നാണ് അദ്ദേഹം സ്വയം വിശേഷിപ്പിച്ചതുപോലും. ഇനി അറിയേണ്ടത് ദക്ഷിണേന്ത്യയിലേക്കുള്ള NDAയുടെ സാധ്യതകളാണ്. ദക്ഷിണേന്ത്യയിൽ DMK NDA മുന്നണിയിലേക്ക് മടങ്ങി വരുമോ എന്ന ചോദ്യം ഇപ്പോൾ ചർച്ചയാക്കപ്പെടുന്നുണ്ട്. നമുക്കറിയാം വാജ്പേയിയുടെ കീഴിൽ DMK ശക്തമായ ഒരു അംഗമായിരുന്നു NDA സർക്കാരിൽ. എന്തായാലും മോദിക്ക് ഈ കൂട്ടുകക്ഷി ഭരണം അത്ര വലിയ കടമ്പയൊന്നുമല്ല, അദ്ദേഹത്തെ അത് ബുദ്ധിമുട്ടിക്കുന്നുമില്ല. കാരണം BJPക്ക് സ്വന്തമായി ഭൂരിപക്ഷം ഉണ്ടായിരുന്നിട്ട് പോലും കഴിഞ്ഞ 3 തവണയും അധികാരത്തിൽ വന്നത് NDA സർക്കാർ തന്നെയാണ്. ഏതൊരു സഖ്യത്തിലും രാഷ്ട്രീയ ആവശ്യങ്ങളും വടവെല്ലുകളും സമ്മർദ്ദങ്ങളും ഒക്കെ ഉണ്ടാവും. അതൊക്കെ നേരിടാനുള്ള രാഷ്ട്രീയ പക്വത മോദിക്കുണ്ട് താനും. എന്തായാലും NDA പഴയ പ്രതാപ കാലത്തേക്ക് മടങ്ങി വരും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പ്രത്യേകിച്ചും ദക്ഷിണേന്ത്യയിലുള്ള ചില പാർട്ടികൾ NDA പാളയത്തിലേക്ക് പോകാനുള്ള കണക്ക് കൂട്ടലുകൾ നടത്തുന്നു എന്ന അഭ്യൂഹങ്ങളും ശക്തമാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.